വിമാനത്തിൽ യാത്രക്കാരിക്ക് മേൽ മദ്യലഹരിയിൽ സഹയാത്രികൻ മൂത്രമൊഴിച്ച സംഭവത്തിൽ പോലീസിന് പരാതി കൈമാറിയതായി എയർ ഇന്ത്യ ന്യൂയോർക്ക് ദില്ലി വിമാനത്തിൽ നവംബറിൽ നടന്ന സംഭവമാണിത് എയർ ഇന്ത്യ കാബിൻ ക്രൂ നടപടി സ്വീകരിച്ചില്ല എന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ധനേഷ് എന്താണ് ഈ സംഭവത്തിന്റെ വസ്തുത ആരാണിതിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ രജനി നവംബർ ഇരുപത്തിയാറിനാണ് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട വിമാനത്തിൽ ഇത്തരത്തിൽ എഴുപത് വയസ്സടുപ്പിച്ചുള്ള യാത്രക്കാരിക്ക് നേരെ അതിക്രമം ഉണ്ടായത് ഏതായാലും അന്ന് തന്നെ ഇത് സംബന്ധിച്ച് പരാതികളൊക്കെ നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഏതായാലും ഇപ്പോൾ ഈ പരാതി പ്രകാരം മധ്യലഹരിയിലായിരുന്ന സഹയാത്രികൻ ബിസിനസ് ക്ലാസ്സിലിരുന്ന് വൃദ്ധയുടെ അടുത്തേക്ക് എത്തിയതിന് ശേഷം ദേഹത്തേക്ക് മൂത്രമൊഴിക്കുകയായിരുന്നു എന്നുള്ള പരാതിയാണ് നൽകിയത് അതേസമയം ഈ വൃദ്ധയുടെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ച് യാത്രക്കാരന് നിന്ന് പിന്നീട് പിന്നീട് ആ സീറ്റിൽ നിന്ന് യാത്രക്കാരിയെ മാറ്റി മറ്റൊരു സീറ്റിലേക്ക് ക്യാബിൻ ക്രൂ മാറ്റി മാറ്റിയിരുത്തുകയും വസ്ത്രങ്ങൾ മാറാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ എന്നാൽ ക്യാബിൻ ക്രൂവിൻ്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഈ ദില്ലിയിലേക്ക് ഫ്ലൈറ്റ് എത്തിയതിന് ശേഷം ഇയാളെ പോലീസിന് കൈമാറാതല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാതെ ഇയാളെ വിട്ടയച്ചെന്നുള്ള പരാതിയായിരുന്നു ഈ യാത്രക്കാരിക്ക് ഉണ്ടായിരുന്നു യാത്രക്കാർ പിന്നീട് ടാറ്റ ഗ്രൂപ്പ് ചെയർമാന് തന്നെ പരാതി അയക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ക്യാബിൻ ക്രൂ നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഈ വേണ്ട കാര്യങ്ങൾ സഹായങ്ങളടക്കം യാത്രക്കാർക്ക് ചെയ്തിരുന്നു മാത്രമല്ല ഇത് സംബന്ധിച്ചൊരു ആഭ്യന്തര അന്വേഷണം നടത്തി നോ ഫ്ലൈ ലിസ്റ്റിൽ ഈ യാത്രക്കാരനെ പെടുത്തിയെന്നും ഇത് സംബന്ധിച്ചുള്ള ശുപാർശ സർക്കാരിന് കൈമാറിയെന്നുമാണ് ഏതായാലും മാനേജ്മെന്റ് എയർ ഇന്ത്യ മാനേജ്മെന്റ് വിശദീകരിക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ മാധ്യമ വാർത്തകളടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ ഡി ജി സി ഐയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ശരി ധനേഷ്